പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കൂടുതൽ തെളിവുകൾ കിട്ടിയെന്ന് വിജിലൻസ്. ഇബ്രാഹിം കുഞ്ഞിനെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ചേരുന്നു. സലാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, നേരത്തെ ഇബ്രാഹിം കുഞ്ഞിനെ പാലരിവട്ടം കേസ് സംബന്ധിച്ച് വിജിലൻസ് ഒരു വട്ടം ചോദ്യം ചെയ്തതാണ്. അന്ന് സാക്ഷി എന്ന നിലയിലായിരുന്നു ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്തിരുന്നത്. പിന്നീട് ടി എസ് സുരജ് അടക്കമുള്ള നാല് പ്രതികൾ അറസ്റ്റിലായി. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഇബ്രാഹിം കുഞ്ഞിനും ഈ അഴിമതിയിൽ പങ്കുണ്ടെന്നതിന് പ്രാഥമിക തെളിവുകൾ വിജിലൻസ് ലഭിച്ചു. ഇതിനുശേഷമാണ് വിശദമായ ഇബ്രാഹിം കുഞ്ഞിനെതിരെ വിശദമായ അന്വേഷണത്തിനായി ഗവർണറുടെ അനുമതി തേടിയതും ഗവർണർ കഴിഞ്ഞയാഴ്ച അനുമതി നൽകിയതും. ഇതിനുശേഷം ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 41A പ്രകാരമുള്ള നോട്ടീസ് നൽകി ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അതായത് ഒരു കുറ്റകൃത്യത്തിൽ പങ്കുണ്ട്, ഒരു വ്യക്തിക്ക് പങ്കുണ്ട് എന്ന് തെളിവ് കിട്ടിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന നോട്ടീസാണ് 41A എന്ന് പറയുന്നത്. അടുത്ത ആഴ്ച തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ ഈ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ബുധനാഴ്ചയാണ് ഈ സമ്മേളനം അവസാനിക്കുന്നത്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കറുടെ അനുമതിയോട് മാത്രമേ ഇത്തരത്തിൽ ഒരു MLA ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ശേഷമായിരിക്കും ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുക എന്നാണ് ഇപ്പോൾ വിജിലൻസ് വൃത്തങ്ങൾ ഏഷ്യൻ ന്യൂസിനെ അറിയിച്ചത്. അതോടൊപ്പം പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് RBDCK മുൻ MDയും സീനിയർ IAS ഉദ്യോഗസ്ഥനുമായ മുഹമ്മദ് ഹനീഷിനെയാണ്. ഹനീഷിനെതിരെ നേരത്തെ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു മേൽനോട്ടത്തിൽ പിഴവുണ്ടായി എന്ന് മാത്രമാണ് വിജിലൻസിന് ബോധ്യപ്പെട്ടിരുന്നത്. പക്ഷേ വിശദമായ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിനും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് സംബന്ധിച്ചുള്ള നിരവധി മൊഴികളും തെളിവുകളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് കരാറുകാരനെ വഴിവിട്ട് സഹായിക്കുന്നതിനടക്കം മുഹമ്മദ് ഹനീഷ് ബന്ധപ്പെട്ടു എന്നാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ വിവരങ്ങളെല്ലാം തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ ഇബ്രാഹിമിന് ശേഷം മുഹമ്മദ് ഹനീഷിനെയും ഇതേപോലെ തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അഴിമതി സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു എന്നുള്ളതാണ്. നേരത്തെ RBDCK അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന MT തങ്കച്ചനെ വിജിലൻസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹം PWD നിന്നും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായി വരുമ്പ ശേഷമാണ് RBDCK നിയമനം നേടുന്നത്. സാധാരണഗതിയിൽ RBDCK നിയമനം നടത്തുമ്പോൾ പത്രങ്ങൾ പരസ്യം ചെയ്യുകയാണ് പതിവ്. അതോടൊപ്പം തന്നെ വിശദമായി ഇൻ്റർവ്യൂ നടത്തും. പക്ഷേ തങ്കച്ചനെ നിയമിച്ചത് പരസ്യം നൽകാതെയും ഇൻ്റർവ്യൂ നടത്താതെയുമാണെന്നും വ്യക്തമായ രേഖകൾ വിജിലൻസ് ലഭിച്ചിട്ടുണ്ട്. ഈ തങ്കച്ചനെ നിയമിച്ചതിനടക്കം ഇബ്രാഹിം കുഞ്ഞ് നേരത്തെ ഇടപെട്ടു എന്നതിനും നിരവധി തെളിവുകൾ വിജിലൻസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് കടക്കുന്നത്. രജനി.